നമസ്കാരം, എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കേട്ടറ്റിന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, ഇനി മെയ് മാസത്തിലായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തവണയെങ്കിലും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വെക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ അടച്ച് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒത്തിരി സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ മുന്നേ കോച്ചിങ് എടുത്തിട്ട് അതിൻ്റെ നോട്ടുകൾ വെച്ച് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇനി ഇതിൽ തുടക്കക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, നിങ്ങളെ മെൻ്റർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ടീം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയെ സമീപിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിയും വളരെ മികച്ച ക്ലാസ്സുകൾ തന്നെയാണ് നൽകി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിൽ ക്ലാസ്സുകൾ മാത്രമായിട്ടുള്ള അല്ല ഉണ്ടായിരിക്കുക, തുടർച്ചയായിട്ടുള്ള മെൻറ്ററിങ്ങുകൾ, ഫോളോ അപ്പുകൾ, മോട്ടിവേഷൻസ്, അതുപോലെ തന്നെ ഓരോ വീക്കിലും ഉണ്ടാകുന്ന മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങളുടെ പഠനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയെ സമീപിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പറയുന്നത്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ, കേട്ടറ്റിൻ്റെ ഒരു സ്റ്റഡി പ്ലാന് മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ ഈയൊരു സ്റ്റഡി പ്ലാൻ കുറച്ചുകൂടി മികവുറ്റതാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് അറിയേണ്ടത് നമ്മുടെ സിലബസ്സാണ് അല്ലേ. അപ്പം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് മലയാളം സിലബസിനെ കുറിച്ചും, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ചൊരു ടൈറ്റുള്ള വിഷയമായിരിക്കും മലയാളം അല്ലേ. നമ്മൾ നമ്മുടെ ഒരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം മലയാളവുമായിട്ട് അത്രയും അങ്ങോട്ട് ടച്ച് ഉള്ള ആളുകളായിരിക്കില്ല നമ്മൾ ആരും തന്നെ അല്ലേ. അതിലിപ്പോൾ മലയാളം മെയിനായിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് കുറച്ച് എളുപ്പമായിട്ട് തോന്നുക. അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്ക് ഇതൊരു കീറാമുട്ടി തന്നെ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം അതിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചു പോകുന്നൊരു ശൈലിയല്ല കേട്ടറ്റിൻ്റെയും അതുപോലെ തന്നെ PSC പോലുള്ള എക്സാമുകളുടെയും ഒന്നും സിലബസ് മലയാളത്തിൻ്റെ. അപ്പോൾ നമുക്കത് മറ്റൊരു തരത്തിലാണ് അതിൻ്റെ സിലബസ് വന്നിട്ടുള്ളത്. വ്യാകരണവും ഒന്നും നമ്മൾ മുൻപ് ഒരിക്കലും നമ്മുടെ സ്കൂളിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ലൈഫിലോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല അല്ലേ. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ കഥകളും കവിതകളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ടഫുള്ള ഏരിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഒന്ന് വായിച്ച് നോക്കുക, സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നമ്മുടെ സിലബസിലാണെങ്കിൽ നമുക്കതിൽ ലിറ്ററേച്ചർ പഠിക്കാനുണ്ട്, അതായത് നോവല്, കഥ, കവിത, പിന്നെ ജീവചരിത്രം, ആത്മകഥ തുടങ്ങിയ സാഹിത്യകൃതികൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം വ്യാകരണമാണ്. അപ്പോൾ സിലബസിലാണെങ്കിൽ പ്രായോഗിക വ്യാകരണം എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ ആ വ്യാകരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തെ ഒറ്റ വാക്കിലാണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ ആ പ്രായോഗിക വ്യാകരണത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ പിന്നെ നമ്മുടെ സിലബസിലുള്ളത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പര്യായങ്ങൾ, അതുപോലെ ഒറ്റപ്പദങ്ങൾ, പദശുദ്ധി, അങ്ങനെ പഴഞ്ചൊല്ല്, കടങ്കഥ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മുൻവർഷ ചോദ്യപേപ്പറുകളൊന്ന് സംഘടിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പർ സംഘടിപ്പിക്കുമ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കുക, ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം അല്ലേ. നിങ്ങൾ ഇതുവരെ സെറ്റ് എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ എഴുതിയിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക.
നമുക്ക് അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടോ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങളത് സംഘടിപ്പിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കി അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പഠന വസ്തുക്കൾ ശേഖരിക്കലാണ്. അതായത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠനത്തിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും, ആദ്യമൊരു സ്ഥലം വാങ്ങും, പിന്നെ വീടിന് വേണ്ടിയിട്ടുള്ള കല്ല്, സിമൻറ്റ്, മണൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി വയ്ക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ നമ്മൾ ഒരുങ്ങുന്നതിന് മുന്നേ നമ്മൾ തയ്യാറെടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ അവരവരുടെ സമയത്തിനനുസരിച്ച്, അവരവരുടെ കൺവീനിയൻറ്റിനനുസരിച്ച്, നിങ്ങൾക്കിപ്പോൾ രാവിലെയാണോ രാത്രിയാണോ പഠിക്കാൻ പറ്റുന്നത് എന്നൊക്കെ അനുസരിച്ച് നിങ്ങൾ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ടൈം ടേബിൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ, ആ ടൈം ടേബിളിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പരിശീലിച്ചിട്ടില്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. കാരണം നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വായിച്ച ക്വസ്റ്റ്യൻസ് റിപ്പിറ്റേഷൻസുകളൊക്കെ അറിയുന്നതിനും ഒക്കെ, ക്വസ്റ്റ്യൻസുകൾ പരിചിതമാകുന്നതിനുമൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോക്ക് ടെസ്റ്റുകൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പഠനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറായിരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നത് വ്യാകരണവും സാഹിത്യവും വൊക്കാബുലറിയും തന്നെയാണ്. ഓക്കെ, അപ്പോൾ വ്യാകരണം ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വൊക്കാബുലറിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ സാഹിത്യത്തിന് നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി വയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഈ വ്യാകരണം സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്തുണ്ട്, അതിനുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വ്യാകരണത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ സന്ധി, അതായത് സന്ധിയിൽ തന്നെ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, അതുപോലെ തന്നെ സമാസിക്കലും വിഗ്രഹിക്കലും, തദ്ധിതം, വിഭക്തി, പ്രകാരം, ശബ്ദവിഭാഗങ്ങൾ. ശബ്ദവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒത്തിരി കാര്യങ്ങൾ പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും വ്യാകരണ ഭാഗത്തു നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഭാഗങ്ങൾ ഇതാണ്. ഇപ്പോൾ സന്ധി ചേർത്ത്, സന്ധി നമ്മൾ വ്യത്യസ്ത രീതിയിൽ സന്ധികളുണ്ട്. അതിന് ചേർത്തെഴുത്തുകയും പിരിച്ചെഴുതുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എഴുതുകയാണ് മുല്ല പ്ലസ് പൂവ്, ഇങ്ങനെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, ഇത് ചേർത്തെഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്തെഴുതും, മുല്ലപ്പൂവ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവ് എന്ന് എഴുതും. ഇനി നമുക്ക് തരുന്നത് മുല്ലപ്പൂവ്, നമുക്ക് മറ്റൊരു, ഇതിപ്പോൾ നമ്മൾ ചേർത്തെഴുതുന്ന രീതിയാണ്. ഇനി പിരിച്ചെഴുതാനാണെങ്കിൽ നമുക്ക് നേരെ എന്താ തരിക, മുല്ലപ്പൂവ് എന്നുള്ള ഒരു വാക്ക് തരും. ഇനി അതിനെ പിരിച്ചെഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, നേരത്തെ എഴുതിയ പോലെ മുല്ല പ്ലസ് പൂവ് എന്ന് പിരിച്ചെഴുതും അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സമാസിക്കലും വിഗ്രഹിക്കലും. ഇപ്പോൾ സമാസിക്കുക, വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ സന്ധി പറഞ്ഞതുപോലെ തന്നെ അതിൽ സന്ധി പിരിച്ചെഴുതുന്നത് പോലെ തന്നെ സമാസത്തെ നമ്മൾ എന്ത് ചെയ്യും, സമാസിച്ചിട്ടുള്ളൊരു സാധനത്തിനെ വിഗ്രഹിച്ചെഴുതും. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് തലവേദന എന്ന് തരികയാണ് ഒരു വാക്ക്, ഇതേപോലെ തരും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറയും, വിഗ്രഹിച്ച് എഴുതാൻ പോകും, പറയാൻ, എഴുതാൻ പറയും. തലവേദന എന്ന് നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിക്കുക, തലവേദന എന്ന് പറഞ്ഞാൽ എന്താ, തലയില വേദന എന്ന് നമ്മൾ വിഗ്രഹിക്കും. ഓക്കെ, തലയില വേദന എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് തലയില വേദന എന്ന് എഴുതിയാണ് വിഗ്രഹിക്കൽ. ഓക്കെ, തലവേദന എന്നുള്ളതാണ് സമാസിച്ച് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് തലയില വേദന എന്ന് തന്നിട്ട് അതിനെ സമാസിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് അത് തലവേദന എന്നുള്ളതാണ്.
തലവേദന എന്നുള്ളത് തന്നിട്ട് അതിനെ വിഗ്രഹിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതേണ്ടത്? തലയിലെ വേദന എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സമാസിക്കൽ, വിഗ്രഹിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തു നിന്നും വരുന്നത്. ക്ലിയറായല്ലോ. ഇനി നമുക്ക് വരുന്നത് തദ്ധിതമാണ്. ഓക്കെ, തദ്ധിതം. അപ്പോൾ തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ നാമങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വ്യത്യസ്ത രീതിയിലുള്ള വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള വിഭാഗങ്ങൾ, അതിന് ഓരോന്നിനും എന്തുണ്ട്? പ്രത്യയങ്ങളുണ്ട്. ആ പ്രത്യയങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നാമൻ എന്ന് തരാണ്. ഒന്നാമൻ എന്ന് തരുമ്പോൾ അത് ഏത് ഉദാഹരണം തന്നിട്ട് ഇത് ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ ഒന്നാമൻ എന്ന് പറയുന്നത് പൂരണി തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പം ഇങ്ങനെ ഉദാഹരണങ്ങൾ തന്നിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി വിഭക്തിയിലായാലും ഇങ്ങനെ തന്നെയാണ്. 7 വിഭക്തികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ പറയാണ് അവളുടെ എന്ന് പറയാണ്. അവളുടെ എന്ന് പറയുമ്പോൾ അവൾ എന്നുള്ളതിൻ്റെ കൂടെ ഉടേ എന്ന് നമ്മൾ ചേർക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അവളുടേ എന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉടേ എന്ന് പറയുന്നത് ഏതിൻ്റെ വിഭക്തി പ്രത്യയമാണ്? സംബന്ധികയുടെ വിഭക്തി പ്രത്യയമാണ്. അപ്പോൾ ഇങ്ങനെ ഉദാഹരണം തന്നിട്ട് അതേത് പ്രത്യയമാണ് അല്ലെങ്കിൽ ഏത് വിഭക്തിയാണ് എന്ന് ചോദിക്കും. ഇനി നമുക്ക് വരുന്നത് പ്രകാരമാണ്. പ്രകാരത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ശബ്ദവിഭാഗങ്ങളാണ്. ശബ്ദവിഭാഗങ്ങളിൽ നമുക്ക് നാമം, കൃതി, ഭേദകം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ശബ്ദവിഭാഗങ്ങളിൽ നമുക്ക് നാമം, കൃതി, ഭേദകം തുടങ്ങിയവയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നാമത്തിനെ തന്നെ വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അതുപോലെ കൃതിയെ തന്നെ വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഭേദകത്തെയും വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഭജനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വ്യാകരണത്തെ സംബന്ധിച്ച് ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്നത് ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പദശുദ്ധിയായാലും ഒറ്റപ്പദമായാലും പഴഞ്ചൊല്ലായാലും പഴഞ്ചൊല്ല് എന്നിട്ട് അതിൻ്റെ അർത്ഥം ഏതാണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നീട് തർജ്ജമകൾ, നമുക്ക് പഴഞ്ചൊല്ലിൻ്റെ തർജ്ജമ ഇംഗ്ലീഷ് തരും, അതിൻ്റെ തർജ്ജമ ഏതാണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ശൈലിയുടെ ഇംഗ്ലീഷിലെ തർജ്ജമ ഇംഗ്ലീഷിൽ തരും, അതിൻ്റെ തർജ്ജമ ഏതാണ് എന്ന് ചോദിക്കും. ഓക്കെ, പിന്നീട് വിപരീതം, അതുപോലെ തന്നെ ശൈലി, വാക്യശുദ്ധി, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വ്യാകരണവും വൊക്കാബുലറിയും തന്നെയാണ്. ഇനി നമുക്ക് സാഹിത്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കവിത, നോവൽ, ചെറുകഥ, ജീവചരിത്രം, ആത്മകഥ, ഇത്രയാണ് നമുക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്നും പ്രധാനമായിട്ട് വരുന്നത് കൃതികൾ, അതിൻ്റെ കർത്താക്കൾ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കവിതയാണെങ്കിൽ നമുക്കതിൽ എഴുത്തുകാർ, അതുപോലെ തന്നെ അവരുടെ വരികൾ തന്നിട്ട് ഏത് കൃതിയാണ് അല്ലെങ്കിൽ ഏത് എഴുത്തുകാരനാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നോവലും ചെറുകഥയും അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് കൃതി, അതിലെ കഥാപാത്രങ്ങൾ, ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. ജീവചരിത്രം, ആത്മകഥയും നമുക്ക് നേരിട്ട് ഒരു കൃതി തന്നിട്ട് അത് ആരെഴുതി അല്ലെങ്കിൽ കുറച്ച് കൃതികൾ തന്നിട്ട് ഇന്ന ആളുടെ കൃതി ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവധാരണമാണ്. ഓക്കെ, അവധാരണം. അവധാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ, ആ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ നമുക്കൊരു കവിത തരും, കവിതയിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ തരും, അത് നമുക്ക് അതിൻ്റെ ഉത്തരം കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം. അപ്പം നമുക്ക് ആ മാർക്ക് നമുക്ക് ഷുവറാണ്, കാരണം നമുക്ക് അതിന് തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കണ്ടെത്തി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്ന് പറയുന്നത് ഈ അവധാരണമാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സന്ധി തന്നെയാണ്, സന്ധിയല്ല വ്യാകരണം തന്നെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവിതയോ ചെറുകഥയോ നോവലയോ ഒക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മളത് എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് എത്രമാത്രം ചോദ്യങ്ങൾ വരും, ഏതൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പം നമ്മൾ പഠിച്ചത് തന്നെ വരണമെന്ന് നിർബന്ധവും ഇല്ല. പക്ഷേ നിങ്ങൾ വ്യാകരണം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിന്
ചോദിക്കുകയുള്ളൂ. കാരണം അതെന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ മാക്സിമം തിരിച്ചും മറിച്ചും ചോദിക്കാമെന്നല്ലാതെ പുതിയതൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിയില്ല ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക്. പക്ഷേ കവിതയായാലും നോവലായാലും ചെറുകഥയായാലും എന്താണ് അത് അത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിൽ ഒത്തിരി കൃതികൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള, അതായത് സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ഏരിയയും അതായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ മലയാളത്തിൻ്റെ ഗ്രാമറൊന്നും പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനായിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടതുണ്ട്. ഇനി പറയുന്നത് സ്റ്റഡി പ്ലാനാണ്. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ തരുന്നു. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആവുമെന്നറിയില്ല. എങ്കിലും നമ്മൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി പ്ലാനിൽ നമ്മളൊരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ ഫസ്റ്റ് ഡേ ടു 10 ഡേ നിങ്ങൾ പഠിക്കേണ്ടത് വ്യാകരണമാണ്. വ്യാകരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ വൊക്കാബുലറി, അതായത് നിങ്ങൾ ഓരോ ദിവസവും ഒരു 5 പദശുദ്ധി, 5 പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല് അതിൻ്റെ അർത്ഥം, അതുപോലെ തന്നെ ഒരു 5 ഒറ്റപ്പദം, ഈ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്നും ഓരോന്നിൽ നിന്നും ഒരു 5 എണ്ണം വീതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു തീരാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിനായിട്ട് പ്രത്യേകം ഒരു സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഫോണൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ട് ഒരു 5 ഒറ്റപ്പദം അല്ലെങ്കിൽ 10 ഒറ്റപ്പദത്തിൻ്റെ അത് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അത് വാൾപേപ്പർ ആക്കി വെക്കുക. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകളുടെ കോൺടാക്റ്റിൻ്റെ വാട്സപ്പിൻ്റെ വാൾപേപ്പറും അതാക്കി വെക്കുക. അപ്പം നമ്മളത് കണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പം 1 to 10 days നിങ്ങൾ മസ്റ്റായിട്ടും നമ്മൾ തന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി 10 ദിവസം നിങ്ങൾ ഈ വ്യാകരണം പഠിച്ചത് ഒരിക്കലും വെറുതെ ആകരുത്. നമ്മൾ തുടക്കം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 10 ദിവസം ആകുമ്പോഴും നമുക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, റിവിഷനാണ് ചെയ്യേണ്ടതല്ലേ. ഇപ്പോൾ 11 to 13 ദിവസം, അതായത് ഈ 3 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ 10 ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന്, ഇനി കിട്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 14 മുതൽ 24 വരെ 10 ദിവസമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോവലും ചെറുകഥയും പ്ലസ് വൊക്കാബുലറിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോവലും ചെറുകഥയും 10 ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഇതൊത്തിരി ഉണ്ട് എന്ന് ഞാൻ തന്നെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കഥയോ അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിക്കുന്നത് അതിൻ്റെ കഥാപാത്രങ്ങൾ അത് ആരെഴുതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു നോവൽ ഒരു അതിൻ്റെ എഴുത്തുകാർ അതിലെ കഥാപാത്രങ്ങൾ ഇത്രയും നമുക്ക് ഒരു മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കൃതികൾ നിങ്ങൾ നോവലായാലും ചെറുകഥയായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി 25 to 28 ഡേയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റിവിഷനാണ്. അതായത് നോവലിൻ്റെയും ചെറുകഥയുടെയും റിവിഷൻ. ഈ സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യും അല്ലേ. നമ്മൾ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കാത്ത ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠനവും റിവിഷനും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഒരിക്കലും ഈ ഭാഗങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതയില്ല. ഇനി നമ്മൾ 29 to 33 ദിവസത്തിൽ നമ്മൾ പഠിക്കുന്നത്, 29 ദിവസം മുതൽ 33 ദിവസം വരെ നമ്മൾ പഠിക്കുന്നത് കവിതയാണ്, കവിതയും വൊക്കാബുലറിയും. ഓക്കെ, 34 to 36 ദിവസത്തിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്ന കവിതയുടേത് അതിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നിട്ടുള്ള
ആ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവുമല്ലോ. ഈ ഓപ്ഷൻസിനെ വിശകലനം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നമുക്ക് ഉത്തരമായിട്ട് വരും, മറ്റുള്ള ഓപ്ഷനുകൾ എന്തുകൊണ്ട് ഉത്തരമായി വന്നില്ല, അതല്ലെങ്കിൽ അത് ആരുടെ കൃതിയാണ്, ആരെഴുതിയതാണ് എന്നുള്ളത് കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളും അതിനോടൊപ്പം തന്നെ ഒത്തിരി ഉത്തരങ്ങളും കിട്ടും. ഇനി 37-ാമത്തെ ദിവസം മുതൽ 39-ാമത്തെ ദിവസം വരെ നമ്മൾ പഠിക്കുന്നത് ആത്മകഥയും ജീവചരിത്രവുമാണ്. ഈ ഭാഗത്തുനിന്നും കൂടുതലായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, എങ്കിലും നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് പഠിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്മകഥയും ജീവചരിത്രവും പ്ലസ് വൊക്കാബുലറിയുമാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, ഇനി 40-ാം ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷനും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും, പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 10 ദിവസങ്ങളുണ്ടല്ലേ, അത് കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വ്യാകരണം അതുപോലെ തന്നെ സാഹിത്യത്തിലെ മുഴുവൻ കാര്യങ്ങൾ, വൊക്കാബുലറി, ഇതെല്ലാം നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ലാസ്റ്റത്തെ 10 ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഇനി അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിട്ട് ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്തു നോക്കുന്നത് മസ്റ്റായിട്ടും ഒരു OMR ഷീറ്റിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, എക്സാമിൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യാനും എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ബബിൾ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയുന്നതിനും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊരു OMR ഷീറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് പുറത്ത് കടയിൽ നിന്നൊക്കെ ബുക്ക് സ്റ്റാളിലൊക്കെ OMR ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് അതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടി ഉപകാരപ്രദമാകുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയറായല്ലോ. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ചുവടെ പിരിച്ചെഴുതിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്, സന്ധ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ തീനാളം എന്നുള്ളതാണ് ഉത്തരം. എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് മറ്റുള്ളത് നോക്കിയാൽ മനസ്സിലാവും. തീപ്പെട്ടി അല്ലേ, തീ കാറ്റ് എന്നുള്ളതാണ്. തീപ്പന്തം അതിലൊക്കെ എന്തുണ്ട്, ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്. തീപ്പെട്ടിക്ക് പായിൽ ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്, തീക്കാറ്റിൽ കാക്കി ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്, തീപ്പന്തത്തിൽ പാക്കി ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്, തീനാളത്തിന് വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രാജ്യത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ, രാജ്യം പ്ലസ് എ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അത് വിഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇനി തെറ്റായ പദം കണ്ടെത്തുക, നോക്കൂ. പദശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. മാർദവം, ഹാർദവം, പേലവം, കൈതവം, ഇതിലേതാണ് തെറ്റായത് എന്നുള്ളതാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹാർദവം എന്ന് പറയില്ല, ഹാർദം എന്നാണ് പറയാം. ഓക്കെ, ഇനി പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്, ശബ്ദവിഭാഗങ്ങളിൽ കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണിത്. പിൻവിനേച്ചം എന്ന് പറയുന്നത് ഭാവിയിലെ കാര്യം പറയുന്നതാണ്. അപ്പോൾ അതെന്താണ്, വരാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്. പിൻവിനേച്ചത്തിൻ്റെ പ്രത്യയം ആൻ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയറായല്ലോ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്, അധ്യയനം. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഗുരുഭക്തി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗുരുഭക്തി എന്താ, ഗുരുവിനോടുള്ള ഭക്തിയാണ് ഗുരുഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് പറയുന്നത്. ക്ലിയറായല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനും അതുപോലെ നമ്മുടെ സിലബസ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ എന്നിവയൊക്കെ ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തരാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് കാണാം. എല്ലാവർക്കും ഇത്തവണത്തെ കേഡറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.